മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ എടപ്പറ്റ, കരുവാരക്കുണ്ട്, തുവ്വൂർ, പാണ്ടിക്കാട്, തൃക്കലങ്ങോട്, പോരൂർ പഞ്ചായത്തുകളിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെയും പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തു. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കബീർ ഉദ്ഘാടനം ചെയ്തു. ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കല്ലിടൽ പൂർത്തീകരിച്ചു. അതിൻ്റെ രണ്ടാം ഘട്ടമായ അതിൻ്റെ ഡോക്യുമെൻറ്റ് പ്രവർത്തനങ്ങളിലാണ് അതിൽ മുമ്പോസുന്നത്. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻ പരിപാടികൾ നടത്തുക. ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി 3D നോട്ടിഫിക്കേഷൻ വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാല്യേഷൻ നടപടിയിലേക്ക് അവർ കടക്കും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട മുന്നൊരുങ്ങേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടിയാലോചിക്കാനും ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കടന്നു പോകുന്ന മേഖലകളിൽ വരുന്ന ആളുകൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം കൃത്യമായി വാങ്ങിക്കൊടുക്കാനുള്ള ആലോചന കൃത്യമായി നടത്തി അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ. ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ വീടും ഭൂമിയും കൃഷിയും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാർക്കറ്റ് വില ലഭ്യമാക്കി നഷ്ടപരിഹാരം നൽകണമെന്നും പൂർണ്ണമായും വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകളുടെ പുനരധിവാസം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യത വരുത്തണമെന്നും ഉന്നയിച്ചുകൊണ്ട് ജനുവരി 17 മുതൽ എടപ്പറ്റ മുതൽ തൃക്കലങ്ങോട് വരെയുള്ള പാത കടന്നു പോകുന്ന വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്താൻ അതാത് മണ്ഡലം കമ്മിറ്റികൾ തീരുമാനിച്ചു. ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന സ്ഥലത്ത് റോഡ് മുറിയുന്നതിനാൽ അടിപ്പാതയോ മേൽപ്പാതയോ നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യമുന്നയിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവും DCC അംഗവുമായ വി മജീദ് അധ്യക്ഷത വഹിച്ചു. മജീദ് പുല്ല തൃക്കലങ്ങോട്, യഹിയ തുവ്വൂർ, PK അബ്ദുൽ നാസർ, മൻസൂർ തൃക്കലങ്ങോട്, അബൂബക്കർ ഇടപ്പറ്റ, സുരേന്ദ്രൻ തുവ്വൂർ, ജയപ്രകാശ് ബാബു തൃക്കലങ്ങോട്, അഷ്റഫ് പോരൂർ, അസ്കർ ബാബു മുക്കട്ട, നീലാംബ്ര വീരാൻ, N ജ്യോതി തുവ്വൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.